പ്രവാസലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഈ മുഷരിഫിൽ വാക്സിൻ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ പി സി ആർ റിസൾട്ടും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എങ്ങനെയാണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, അന്ന് വാക്സിൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ അത് വാക്സിൻ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നമ്മുടെ പി സി ആർ റിസൾട്ടും അപ്ലോഡ് ചെയ്യണം, അതിന് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ മുഷരിഫിൻ്റെ ഈ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങളത് കോപ്പി ചെയ്ത് ഗൂഗിളിൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മുഷരിഫിൻ്റെ വെബ്സൈറ്റിലെത്താൻ കഴിയും. വെബ്സൈറ്റിലെത്തിക്കഴിഞ്ഞാൽ ട്രാവൽ ഫോം അദർ സർവീസ്, ഇവിടെ ട്രാവൽ ഫോം സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പം ഒരു എഗ്രി കൊടുക്കാനുണ്ട്. എഗ്രി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഫുള്ളി വാക്സിനേറ്റഡ് ട്രാവൽ, ആൾ ട്രാവലേഴ്സ് കമ്മിങ് ഫ്രം ഇറാഖ് ആൻഡ് ഇറാൻ, നോൺ വാക്സിനേറ്റ് ഒമാനി ട്രാവലർ, നോൺ വാക്സിനേറ്റ് റെസിഡൻറ്റ് ട്രാവലർ, നോൺ വാക്സിനേറ്റ് നോൺ റെസിഡൻറ്റ് ട്രാവലർ. നമുക്കിതിൽ ഫുള്ളി വാക്സിനേറ്റഡ് ട്രാവൽ അത് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പം ആദ്യം തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും. ഡേറ്റ് ഓഫ് ബർത്ത് ആദ്യം ദിവസം, പിന്നെ മാസം, വർഷം. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ ആദ്യം ചോദിക്കുന്നുണ്ട് നമ്പർ ഓഫ് ഡോസസ് ടേക്കൺ ബൈ യു. നമ്മൾ ഒരു ഡോസാണോ രണ്ട് ഡോസാണോ എടുത്തതെന്ന്, ഇതിൽ രണ്ട് ഡോസ് സെലക്ട് ചെയ്യാം. അടുത്തത് ആദ്യം എടുത്ത ഡോസിൻ്റെ തീയതി ചോദിക്കുന്നുണ്ട്, ആ തീയതി അടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് വാക്സിനേറ്റ് കൺട്രി, ഏത് രാജ്യത്തു നിന്നാണോ വാക്സിൻ എടുത്തത് ആ രാജ്യം, അത് കഴിഞ്ഞ് ചോദിക്കുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ഫൈസർ ബയോടെക്, മൊഡേണ, സിനോഫോം, ആസ്ട്രാസെനക, ഓക്സ്ഫോർഡ്, സിനോവാക്സ്, സ്പുട്നിക്, ആസ്ട്രാസെനക, കോവിഷീൽഡ്, ജോൺസൺ ആൻഡ് ജോൺസൺ. ഇതിൽ ഇന്ത്യയിൽ നിന്ന് എടുത്തുകൊണ്ട് ആസ്ട്രാസെനക, കോവിഷീൽഡ് സെലക്ട് ചെയ്യാം. അടുത്തത് ബാച്ച് നമ്പറാണ്, നിർബന്ധമില്ല, ഓപ്ഷനിലാണ്, അത് ഒഴിവാക്കാം. ഇവിടെ നമ്മുടെ വാക്സിൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ രണ്ട് ഡോസിൻ്റെയും വാക്സിൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഇതിൽ നമ്മൾ ഒന്നാമത്തെ വാക്സിൻ്റെ അപ്ലോഡ് ചെയ്യുന്നതിന് പകരം രണ്ടാമത്തെ ഡോസ് എടുത്ത വാക്സിൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുകയാണ് നല്ലത്. കാരണം ഒന്നാമത്തെ ഡോസിൽ ഒരു ഡോസിൻ്റെ മാത്രം സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽ ഉള്ളൂ, രണ്ടാം ഡോസ് എടുത്ത ഡേറ്റ് അതിലില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ റിജക്റ്റ് ആവാൻ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും രണ്ടാം ഡോസ് എടുത്ത കേന്ദ്രത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഇതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഒന്നും രണ്ടും ഡോസ് എടുത്ത ഡീറ്റെയിൽ പ്രത്യേകം കാണിക്കുന്നുണ്ട്. വീണ്ടും ചോദിക്കുന്നത് സെക്കൻഡ് ഡോസ് എടുത്ത തീയതി അത് അടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് വാക്സിനേറ്റഡ് കൺട്രി, ഇന്ത്യ എന്നെടുത്തുകൊണ്ട് ഇന്ത്യ എന്ന് അടിച്ചു കൊടുക്കാം. അടുത്ത ടൈപ്പ് ഓഫ് വാക്സിൻ, ആസ്ട്രാസെനക, കോവിഷീൽഡ്, ബാച്ച് നമ്പർ ആവശ്യമില്ല. അപ്ലോഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, ഇവിടെയും നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രണ്ടാം ഡോസ് എടുത്ത സർട്ടിഫിക്കറ്റ് തന്നെ അപ്ലോഡ് ചെയ്യാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പി സി ആർ ടെസ്റ്റ് ഡീറ്റെയിലാണ് ചോദിക്കുന്നത്. നമ്മൾ പി സി ആർ എടുത്തിട്ടാണോ വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. നാട്ടിൽ നിന്നും പി സി ആർ എടുക്കാതെ വരുന്നവരാണെങ്കിൽ നോ സെലക്ട് ചെയ്യാം. പി സി ആർ എടുത്തവരാണെങ്കിൽ യെസ് എന്ന് കൊടുത്ത് അടുത്ത് നമ്മൾ പി സി ആർ എടുത്ത തീയതി അവിടെ സെലക്ട് ചെയ്യാം. അപ്ലോഡ് പി സി ആർ റിസൾട്ട്, ഇവിടെയാണ് പി സി ആർ റിസൾട്ട് അപ്ലോഡ് ചെയ്യണം. ഞാൻ പി സി ആർ ഒന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ വെറുതെ ഒരു ഫോട്ടോ ചൂസ് ചെയ്യണം. അത് കഴിഞ്ഞ് വീണ്ടും നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ നമ്മുടെ സിവിൽ ഐ ഡി, പാസ്പോർട്ട് നമ്പർ, രണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒമാനിലേക്ക് ആദ്യമായിട്ട് പോകുന്ന യാത്രക്കാരാണെങ്കിൽ പാസ്പോർട്ട് നമ്പർ സെലക്ട് ചെയ്യുക. കാരണം ഒമാനിലുള്ള യാത്രക്കാർക്കാണ് സിവിൽ ഐ ഡി ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒമാനിലേക്ക് ആദ്യമായിട്ട് പോകുന്ന വിസിറ്റ് വിസക്കാരോ റെസിഡൻസ് വിസക്കാരോ ആരായാലും പാസ്പോർട്ട് നമ്പർ ചൂസ് ചെയ്യാം. ആദ്യം ചോദിക്കുന്ന പാസ്പോർട്ട് നമ്പറാണ്, അത് അടിച്ചു കൊടുക്കാം. ഗിവൻ നെയിം, ലാസ്റ്റ് നെയിമും അത് കൊടുത്തു കഴിഞ്ഞാൽ നാഷണാലിറ്റി സെലക്ട് ചെയ്യാം. ജെൻഡർ മെയിലോ ഫീമെയിൽ സെലക്ട് ചെയ്യാം. ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് കൊടുക്കേണ്ട ജേണി ഡീറ്റെയിൽസ്, എൻട്രി ടൈപ്പ്, ഇവിടെ എയർപോർട്ടിലേക്കാണോ പോർട്ടിലേക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ എയർപോർട്ട് സെലക്ട് ചെയ്യാം. പോയിൻ്റ് ഓഫ് എൻട്രി, പോയിൻ്റ് ഓഫ് എൻട്രി ഏത് എയർപോർട്ടിലേക്കാണ് പോകുന്നത്. സലാല എയർപോർട്ടിലേക്കാണെങ്കിൽ സലാല ഇൻ്റർനാഷണൽ എയർപോർട്ട്, മസ്കറ്റ് ഇൻ്റർനാഷണൽ ആണെങ്കിൽ മസ്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇതിൽ നാട്ടിലുള്ളവർക്ക് മസ്കറ്റിലേക്കും സലാലേക്കും മാത്രമേ ഉള്ളൂ സർവീസ്. അതുകൊണ്ട് മസ്കറ്റ് അല്ലെങ്കിൽ സലാല ഏതാ, നിങ്ങൾക്ക് ഏത് എയർപോർട്ടാണ് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. കൺട്രി കമ്മിങ് ഫ്രം, ഏത് രാജ്യത്തു നിന്നാണ് വരുന്നത് അത് സെലക്ട് ചെയ്യാം. ഫ്ലൈറ്റ് നമ്പർ, ഫ്ലൈറ്റ് നമ്പർ നമ്മളെ ടിക്കറ്റിലുണ്ടാകും. ഞാൻ ഫ്ലൈറ്റ് നമ്പർ അടിച്ചു കൊടുക്കുന്നു. ഇവിടെ നമ്മളെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കണം, ഇമെയിൽ അടിച്ചു കൊടുക്കാം, ജിമെയിൽ അടിച്ചു കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ ഇവിടെ നമ്മൾ കൊടുത്ത എല്ലാ വിവരങ്ങളും കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ എഡിറ്റ് ഡീറ്റെയിൽ കൊടുത്ത് തിരുത്താൻ പറ്റും.
അതെല്ലാം കഴിഞ്ഞ് ഈ ക്യാപ്ച ഫില്ല് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് കറക്റ്റ് അല്ലെങ്കിൽ അടുത്ത പേജിലേക്ക് പോകില്ല. അതുപോലെ തന്നെ നമ്മൾ കൊടുത്ത എന്തെങ്കിലും ഡീറ്റെയിൽ എന്തെങ്കിലും വിവരങ്ങൾ തെറ്റുണ്ടെങ്കിലും അടുത്ത പേജിലേക്ക് പോകാതെ ഈ ക്യാപ്ച തന്നെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അടുത്ത പേജിലെത്തി ഇവിടെയാണ് നമുക്ക് ഇതിൻ്റെ ഈ മിഷിഫിൽ പേ ചെയ്യാനുള്ള 2 റിയൽ 500 പൈസ പേ ചെയ്യണം. അതിനുവേണ്ടി മേക്ക് പേയ്മെൻറ്റ് കൊടുക്കാം. മേക്ക് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. യു ആർ കറൻ്റ്ലി ഇൻ ഒമാൻ, പേ യൂസിങ് ഒമാൻ ഡെബിറ്റ് കാർഡ്. നമ്മൾ ഒമാനിലുള്ളതാണോ, ഒമാനിലാണോ ഇപ്പോൾ ഉള്ളത്, ഒമാൻ ഡെബിറ്റ് കാർഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മുകളിലത്തെ ഓപ്ഷൻ, അതല്ല നമ്മൾ ഒമാനിൽ നിന്ന് പുറത്താണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഔട്ട്സൈഡ് ഒമാൻ, യു ആർ കറൻ്റ്ലി ഔട്ട്സൈഡ് ഒമാൻ, അത് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കൺഫേം കൊടുക്കാം. കൺഫേം കൊടുത്തു കഴിഞ്ഞ് ഇതിൽ പേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമ്മൾ നാട്ടിൽ നിന്നാണ് കൊടുക്കുന്നതെങ്കിൽ നാട്ടിലെ ബില്ലിംഗ് ഇൻഫർമേഷൻ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അഡ്രസ് നെയിം, സിറ്റി, കൺട്രി, റീജൻസ്, ഫോൺ നമ്പർ, ഇമെയിൽ എല്ലാം കൊടുത്ത് നെക്സ്റ്റ് കൊടുത്ത് കഴിഞ്ഞാൽ, നമ്മൾ ആ മേക്ക് പേയ്മെൻറ്റ് കൊടുത്ത് ഇത് അഡ്രസ് എല്ലാം കൊടുത്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ വരുന്നത് നമ്മുടെ ഡെബിറ്റ് കാർഡിൻ്റെ 16-അക്ക നമ്പർ ചോദിക്കും. അതും CVV നമ്പറും, കാർഡിൻ്റെ മറുവശത്തുള്ള CVV നമ്പറും അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ആ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP ഇതിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സക്സസ്ഫുള്ളായി, രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്ന് കാണിക്കും. ഇത്രയേ ഉള്ളൂ ചെയ്യാനുള്ളത്. മേക്ക് പേയ്മെൻറ്റിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ കാണിക്കാത്തത് ഇത് ആർക്കും വേണ്ടി ചെയ്തതല്ല, നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ മേക്ക് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അക്കൗണ്ടിൽ നിന്നും 2.5 റിയാൽ കട്ടായി പോകും. അതുകൊണ്ടാണ് ഫുൾ കാണിക്കാത്തത്. ഇതിൽ എന്തെങ്കിലും ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഗൾഫ് പ്രവാസി മലയാളീസ് ഫേസ്ബുക്ക് പേജിൽ ഇൻബോക്സിൽ വന്ന് ചോദിക്കാം. അതുപോലെ തന്നെ എല്ലാവരും ഗൾഫ് പ്രവാസി മലയാളീസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ അതിലൂടെ ചോദിക്കാനും പറ്റും.